ഷെല്ലിംഗ് അവിടെ നടക്കുന്ന സമയത്ത് എൻ്റെ പെട്ട ആൾക്കാർ സർ തിരിച്ചടിക്കാം, ഒന്നുമില്ല സർ, ഇവിടെ അങ്ങോട്ട് തിരിച്ചടിക്കാൻ പറ്റില്ല, ഇത് കേട്ടിട്ട് ബങ്കറിനകത്തിരിക്കുക. അങ്ങനെയുള്ള എൻ്റെ ഇന്ത്യൻ പട്ടാളക്കാർ ഇരുന്ന സ്ഥലത്താണ് ഇന്നൊരു പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഒരാഴിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്കും ദീപാവളിയും കൊടുത്തേക്കും പറഞ്ഞേക്കത്, ഇവിടെ നമ്മുടെ ഹാപ്പി ദീപാവളി. ഇതാണ് മോദിജി പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു പടക്കം പൊട്ടിച്ചാൽ ഇവിടുന്ന് പടക്കം പോലെ തന്നെ എടുത്തിട്ട് കത്തിച്ചേക്കുന്നുള്ളതാണ്. അതൊരു മാറ്റം തന്നെയാണ്, മാറ്റം. അത് രാജ്യത്തിന്റെ സുരക്ഷ ശക്തമാക്കാൻ കഴിഞ്ഞു. ഒരു പട്ടാളക്കാരന് യെസ് ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്താൽ എൻ്റെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ദേ ടു പ്രൊട്ടക്ട് മീ. അതാണ് നരേന്ദ്രമോദിജി എന്നുള്ളൊരു വ്യക്തിയിൽ നിന്ന് കാണുന്ന വേറൊരു ആത്മവിശ്വാസത്തിന്റെ പ്രതീകം. പ്രതീകമാണ്, അതാണ്. അങ്ങനെയുള്ളൊരു നേതാവാണ് നമുക്ക് ആവശ്യം. അത് പട്ടാളക്കാരനാണെങ്കിലും ശരി, അവർക്കും വേണ്ടത് അങ്ങനെയുള്ളൊരു ഓഫീസർ. ഞങ്ങളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഓഫീസർ ഉണ്ടെന്നുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്റെ പട്ടാളക്കാർ. നമസ്കാരം. പ്രത്യേകിച്ച് ഒരു ആമുഖം മലയാളിക്ക് ആവശ്യമില്ലാത്ത വ്യക്തിയാണ് മേജർ രവി. അദ്ദേഹം തന്റെ സ്വജീവിതം കൊണ്ട് തന്നെ ബ്രാൻഡഡ് ആണ്. അതിനുശേഷമാണ് മറ്റ് വിശേഷണങ്ങൾ വന്നു ചേർന്നതും. ഇപ്പോൾ ക്രൈം ഓൺലൈൻ ചാനൽ തുടങ്ങിയ പുതിയ ചാനലായ ടി വിത്ത് ടി പി എന്നിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നതിനെ കുറിച്ചും മറ്റുമൊക്കെ വെളിപ്പെടുത്തുകയാണ്. ഒരു പട്ടാളക്കാരന്റെ ആത്മാഭിമാനം സംരക്ഷിക്കേണ്ടത് ആ രാജ്യത്തിന്റെ ഭരണ ചുമതലയിൽ ഇരിക്കുന്നവരാണ്. പണ്ട് നമ്മുടെ പട്ടാളക്കാർ ഏതെങ്കിലും ഭീകരരാൽ വധിക്കപ്പെട്ടാൽ അത് തിരിച്ചടിക്കാനുള്ള മറുപടിക്കായി ദിവസങ്ങളോളം കാത്തിരിക്കണം. പലപ്പോഴും വേണ്ട എന്നതായിരിക്കും മറുപടി. പക്ഷേ മോദി വന്നതോടെ അടിക്ക് തിരിച്ചടി എന്നിട്ട് ഹാപ്പി ദിവാലി പറഞ്ഞ് പോരാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നത് മോദിയാണ്. പിന്നെ എങ്ങനെ അദ്ദേഹത്തെ സ്നേഹിക്കാതെയും ബഹുമാനിക്കാതെയും ഇരിക്കും? ഇവിടെ പോലീസുകാർക്കിടയിലും ചില നുഴഞ്ഞുകയറ്റക്കാരുണ്ട്. അവരാണ് ആത്മാഭിമാനമുള്ള പോലീസുകാരുടെ വില കളയുന്നത്. ഭീകരരെ കൊന്നതിന്റെ പേരിൽ എത്ര പട്ടാളക്കാർ കോർട്ട് മാർഷൽ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നുമൊക്കെ അദ്ദേഹം വിവാദ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണമായ വീഡിയോ കാണണമെങ്കിൽ ലിങ്ക് കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. ബി ജെ പിയിൽ ചേരാനുണ്ടായ ഛേദോ വികാരം എന്താണ്? കാരണം താങ്കൾ ഈ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പ്രതീകമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. നേരത്തെ പറഞ്ഞ ഈ ചേർന്നു എന്നുള്ളത്, ഞാൻ ബേസിക്കലി ഒരു ബി ജെ പിക്കാരൻ തന്നെയായിരുന്നു. അത് ഓക്കെ, രാഷ്ട്രബോധം അല്ലെങ്കിൽ രാഷ്ട്രസ്നേഹം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരേക്കാൾ കൂടുതൽ ഉള്ളതാണ് ബി ജെ പി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ വാജ്പേയി സാറിൻ്റെ സമയം തൊട്ടിട്ടോ അല്ലെങ്കിൽ ശാഖകളിൽ പോരുന്ന സമയത്തോ ഇതെല്ലാം അങ്ങനെയൊരു ഡിസിപ്ലിനാണ് പഠിച്ചിരിക്കുന്നത്. പിന്നെ ചേർന്നു എന്ന് പറയുന്നത്, അത് നേരത്തെ ചോദിച്ച പോലെ ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു. പുറത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്ന് നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ ആയത് അതിൻ്റെ ഒരു 6 മാസമായപ്പോഴത്തേക്ക് തന്നെ ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഇംപ്രസ്ഡ്. അന്ന് ഞാൻ ഏറ്റവും അധികം കണ്ടിരുന്ന ചാനലെന്ന് പറയുന്ന ആ സമയങ്ങളിലെല്ലാം ടൈംസ് നൗ, അത് കഴിഞ്ഞിട്ട് അർണവ് ഗോസ്വാമി, പിന്നീട് റിപ്പബ്ലിക്കൻ ചാനൽ വന്നു. ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ഇതിൽ ഓരോരോ ഡിഫറൻസുകൾ, പെട്ടെന്നുള്ളൊരു ലൈഫ് ചേഞ്ചിൻ്റെ ഒരു മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ, അതിനു മുന്നേ മൻമോഹൻ സിംഗ് ജി പ്രൈം മിനിസ്റ്റർ ആയിട്ട് 10 വർഷം ഇരുന്നു എന്ന് പറയാം. മൂപ്പര് ഇരുന്നിട്ട് പോലുമില്ല. മൂപ്പര് അവിടെ എവിടെയെങ്കിലും ഒരു മുക്കിലിരുത്തിക്കൊണ്ട് ഭരണം മുഴുവൻ നടത്തിയിരുന്നത് ഗാന്ധി ഫാമിലീസായിരുന്നു. തോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കറപ്ഷൻ ടു ദ കോറിൽ നിന്ന്, അന്ന് നമ്മൾ ആ ഗോട്ടാല ഈ ഗോട്ടാല ലക്ഷക്കണക്കിന് കോടികളുടെ ഗോട്ടാല രാജ അല്ലെങ്കിൽ കന്നിമൊഴി കൽക്കരി കുംഭകോണം എല്ലാം നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ആരൊക്കെയുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ കേട്ടിരുന്നത് എന്താണ്? ഉളാൻ സിംഗ് യാദവ് ഒരു സൈഡിൽ, പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നതിന് ലല്ലു പ്രസാദ് യാദവ് അവിടുന്ന് 900 കോടി. എന്ത് നോക്കിക്കഴിഞ്ഞാലും എവിടെയും കൈയിട്ട് വാരിയിരുന്ന കുറേ ഗ്രൂപ്പുകൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്നിരുന്ന് ഇത് കണ്ടു കണ്ട് മടുത്തിട്ടാണ് പെട്ടെന്ന് ഒരു വ്യക്തി അവിടെ കയറി നിന്നിട്ട് ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്നത് കറപ്ഷനുകളാണ്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് സഡൻലി എവറിഥിങ് ഈസ് ഫോർ ദ കൺട്രി, ഫോർ ദ കൺട്രി, ഫോർ ദ കൺട്രി. ശത്രുക്കൾ പലതും പറയുമായിരിക്കും, ബട്ട് ദെൻ യു ഗോ ബാക്ക് ടു ദ ഹിസ്റ്ററി ഓഫ് വാട്ട് നരേന്ദ്രമോദിജി ഹാസ് ഡൺ ഫോർ ദ ലാസ്റ്റ് 10 ഇയേഴ്സ്. ഇതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേർന്നു എന്ന് പറയാൻ ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും പുറത്ത് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വന്നിട്ടുള്ളതും ഞാൻ അന്നത്തെ അതേ സെയിം മെൻറ്റാലിറ്റിയിൽ മേജർ രവി എന്നുള്ള
പൊസിഷൻ തന്നെയാണ് ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞ വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞത് അത് നിങ്ങൾ അലങ്കാരികമായിട്ട് എനിക്ക് എന്ത് വേണമെങ്കിലും തന്നു, ഞാനതില്ലെങ്കിലും ഇതേപോലെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ തുടങ്ങിയിരിക്കുന്ന എന്താണ്, ഞാനിപ്പോൾ നിങ്ങൾ ഓക്കെ ഒന്നോ രണ്ടോ സ്റ്റേജുകൾ കണ്ടു കാണുമായിരിക്കും, അതൊഴിച്ചാൽ ഞാൻ എൻ്റെ സൈഡിൽ കൂടെ എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ഏതാണ് ഇപ്പം എനിക്കുള്ള ഗ്രൂപ്പ്? ഒന്ന് എൻ്റെ പട്ടാളം. അതിൻ്റെ കുറേ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട്, അവരനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഏകദേശം 500,000 ആളുകൾ കേരളത്തിലുണ്ടെന്ന് അല്ലേ? അവരുടെ ഫാമിലിയും കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഇന്ത്യയിൽ യു പി ആണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ, സെക്കൻഡ് കേരളമാണ്. ഇതാർക്കും അറിയില്ല, ഇവിടുത്തെ പല നേതാക്കന്മാർക്കും അറിയില്ല എത്രയധികം വോട്ട് അവരുടെ അടുത്ത് കിടപ്പുണ്ടെന്നുള്ളത്. എന്നിട്ടാണ് അവരെ ഈ പിണറായി സർക്കാരിൻ്റെ പോലീസുകാരന്മാർ, അത് പോലീസ് അടിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ പി എസ് സി പാസ്സായിട്ട് ഉള്ള സത്യസന്ധന്മാരായിട്ടുള്ള ആ യൂണിഫോമിനെ ബഹുമാനിക്കുന്നതും റെസ്പെക്റ്റും അതിനെ അന്തസ്സോടും അഭിമാനത്തോടും കൊണ്ടു നടക്കുന്ന പോലീസുകാരിവിടെ ഉണ്ട്. ആ പോലീസുകാർക്കിടയിൽ അവർക്ക് പോലും ചിതപ്പേരുണ്ടാക്കുന്ന കുറച്ചെണ്ണം പിറകെ കൂടെ കയറി വന്നിട്ട് നമ്മൾ കണ്ടതാണ്. ഒരു എക്സാമിനേഷൻ നമ്പർ 1 വന്നാണ് പി എസ് സിയിൽ ആ രണ്ടെണ്ണം കൊലക്കുറ്റത്തിന്. അവർ പിന്നെ ഇത്രയും എക്സ്പോസ് ആയതുകൊണ്ട് അവന്മാരെ പുറത്താക്കി. നേരെ മറിച്ച് അവന്മാർ കയറിയിട്ട് ഈ യൂണിഫോം ഇട്ടിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞ ആലോചിച്ച് നോക്കി എന്തായിരിക്കും. ബിക്കോസ് ദേ വിൽ ബി എ ഗുണ്ടാസിൻ യൂണിഫോം, അതിപ്പോഴും ഉണ്ട് അതിനകത്ത് ഒരു കൂട്ടം. പക്ഷെ അവർ പോലും നോർമൽ ഇവിടുത്തെ പോലീസ്, കേരളത്തിൻ്റെ പോലീസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നു 1 എഫിഷ്യൻസി വൈസ്. ബിക്കോസ് ഒരു മലയാളി ബ്രെയിൻ ലെവൽ എന്ന് പറയുന്നത് മറ്റുള്ളവരേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ അവിടെ പോലീസിലും കൂടി ആകുമ്പോൾ അവർക്ക് പോലും ചിത്തപ്പനുണ്ടാക്കുന്ന ഒരു ഫോഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ചില ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ സ്ഥലത്ത് ഞാനിപ്പോൾ ഈ പാർട്ടിക്കകത്ത് വന്നിരിക്കുന്നത്, എന്നിട്ട് അവർ പട്ടാളക്കാരൊക്കെ എടുത്ത് അല്ലെന്നോ പിടിക്കുന്നു, അവർ പറഞ്ഞു കഴിഞ്ഞാലും അടിക്കുന്നതല്ല. താങ്കൾ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ വല്ലാത്ത വികാരമാണ് താങ്കൾക്ക്. അത് അതെന്താണെന്ന് പറഞ്ഞാൽ പട്ടാളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ എന്നെ നന്ദകുമാർ ഇവിടെ വിളിച്ചിട്ട് മേജർ രവി എന്നുള്ള അഡ്രസ്. മേജർ രവി ആവാൻ, തനിച്ച് മേജർ രവി എനിക്ക് ട്രെയിനിങ് ചെയ്യാം. അതൊരു എസ്റ്റാബ്ലിഷ് നെയിമാണ് കേരളത്തിൽ എന്ന് പറഞ്ഞാല് ഞാൻ ട്രെയിനിങ് ചെയ്തു, അതിൽ ഞാൻ എന്റെ ഫിസിക്കലി മെന്റലി ഇതൊക്കെയാണ് ഞാൻ മേജർ രവി ആയി. പക്ഷെ അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മേജർമാരുണ്ട്, അതിൽ ഒരു മേജറായിട്ട് മാറണമെങ്കിൽ ഞാൻ കമാൻഡ് ചെയ്ത എൻ്റെ പട്ടാളക്കാർ എൻ്റെ പിറകിൽ നിന്നിട്ട് എന്നെ ഞാനാക്കിയിട്ട് ഞാൻ ഈ ഓപ്പറേഷൻ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ കരുതലായി കാത്തു നിന്നിരുന്നു. പക്ഷെ അവർക്ക് പോലും അറിയാം ഞാൻ ഒരിക്കലും അവരെ മുന്നിൽ വിട്ടിട്ടില്ല. ഇന്ന് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ എൻ്റെ കൂടെ സർവീസ് ചെയ്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നന്ദകുമാർ ഇപ്പോൾ ഒരു ചാലഞ്ചായിട്ട് എൻ്റെ അടുത്ത് എൻ്റെ കൂടെ സർവീസ് ചെയ്ത ഏതെങ്കിലും ഒരാൾ ഇത് പറയുകയാണ്, ഇല്ല സർ ആ ഓപ്പറേഷൻ സാറ് പോയിട്ടില്ല, ഞങ്ങളാണ് മുന്നോട്ട് വിട്ടു എന്നിട്ട് സാറവിടെ പറകളിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തി വേണമെങ്കിൽ ആത്മഹത്യ വേണമെങ്കിലും ചെയ്യാം, അത്രയും ചക്കൂറ്റമുണ്ട് എനിക്ക്. അതൊന്ന് എൻ്റെ കൂടെ ഉള്ളവരത് പറയും, ഈ സാറ് കാരണം ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഓപ്പറേഷൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ പോകില്ല, ചാവാൻ പോകുന്നതാണ്. കാശ്മീരായിരുന്നു എൻ്റെ ഏറ്റവും തുടക്കം. മിലിറ്റൻസി കൗണ്ടർ ഇൻസർജൻസി എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്പറേഷൻ, നമ്മളൊരു ലൈവ് ആംബുലേഷൻ ഒരു ജീവനുള്ള മനുഷ്യൻ്റെ മുകളിലേക്ക് വെടിവെക്കാനുള്ള പവറുള്ള ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യാന്ന് പറയുന്നത് അത് കാശ്മീരിലായിരുന്നു ആദ്യം. പിന്നീട് നമ്മൾ പഞ്ചാബിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാശ്മീരിൽ ചെന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു കാശ്മീരും ഇന്ന് പലരും ചോദിക്കും 370 ആർട്ടിക്കിളിനെ കുറിച്ചൊക്കെ നിങ്ങളിവിടെ ഡിസ്കസ് ചെയ്യും. ഞാൻ അതിൻ്റെ പെറ്റീഷനാണ് ബിക്കോസ് പിന്നെ അതൊരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ അഡ്വക്കേറ്റ് ബൈജുവിൻ്റെ അടുത്താണ് ഞാൻ താങ്ക്സ് ഡൽഹിയിൽ താങ്ക്സ് പറയേണ്ടത്. അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ഞാൻ സാർ അതിൽ കക്ഷി തരണം കാരണം എക്സ്പീരിയൻസ് ഉള്ളതല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ് കൊടുത്തിട്ട് ബൈജു ഫയൽ ചെയ്തിട്ട് നൗ ഐ ആം ആൾസോ പാർട്ടി ടു ദാറ്റ് ഹിസ്റ്ററി മെയ്ഡ്. ആ കേസ് നമ്മൾ സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. ബിക്കോസ് ഞാനിതൊക്കെ കണ്ടതാണ്. നിങ്ങളാരും കാണാത്തൊരു കാശ്മീരിനെ ഞാൻ 89 ജനുവരി തൊട്ട് കാണാൻ തുടങ്ങി. ബിക്കോസ് അന്ന് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ അന്ന് ഈ ടൂറിസം ഒന്നുമില്ല, ആരും വരാറില്ല. വല്ല ഫോറിനേഴ്സൊക്കെ വഴിതെറ്റി വരുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ കാണാമെന്നുള്ളൂ, അല്ലാതെ കാലിയായി കിടക്കുന്ന റോഡുകളും അതുപോലെ ഒരു വണ്ടികളൊന്നും ഇല്ലാത്ത കാശ്മീരിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടികൾ മാത്രം ഓടുന്നു, വേറെ കുറേ പട്ടാള വണ്ടികൾ പോകുന്നുണ്ട്. വെടിവെപ്പും ആ ശബ്ദവും ഈ ശബ്ദവുമായിട്ട് ബോംബ് പൊട്ടുന്നു, ഇങ്ങനെയുള്ളൊരു കാശ്മീരിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തായിരുന്നു? അപ്പോൾ ഈ 370 ആർട്ടിക്കിളുണ്ട്. ഈ 370 ആർട്ടിക്കിളിൽ അന്ന് കാശ്മീരീസ് വിചാരിച്ചിരുന്നത് നമ്മളിതാ ഇപ്പം പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാൻ പോവാണ്, ഇവരുടെ വയലേഷൻ തുടങ്ങി. അന്ന് യാസിം മല്ലിക്കിനെ പോലുള്ള തലയിൽ ഒരു ഓളവും ഇല്ലാത്ത സെൽഫിഷായിട്ടുള്ള ഭീരുക്കൾ
ആണ് ഈ ആളുകളെ മുഴുവൻ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉമ്മർ നേതാക്കൾ ഇങ്ങനെയുള്ള കുറേ നേതാക്കന്മാർ ഇവിടെയും കാണാറുണ്ടല്ലോ, എല്ലാം ഈ പിള്ളേരെ പിടിച്ചിട്ട് മുമ്പിലേക്ക് ഇടും, എന്നിട്ട് അതിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കുന്നത്. ഇതിൽ ഉണ്ടായിരുന്നതായിരുന്നു ഈ യാസിൻ മാലിക്കും ഗ്യാങ് ജെ കെ എലിഫൻ്റെ ആളിൽ. ഇവരെന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ ജുലൂസ് എന്ന് പറഞ്ഞാൽ മുതൽ ജാഥ എടുക്കുകയാണ്. ജാഥ എടുക്കുമ്പോൾ ഇവർ കുട്ടികളെയും ലേഡീസിനെയും മുന്നേ നിർത്തും, എന്നിട്ട് ഇവന്മാരെല്ലാം പിറകിൽ തോക്കുമായിട്ടുണ്ടായിരിക്കും. ഇപ്പം എൻ്റെ മുന്നിലേക്ക് വരുന്ന ആൾ ഇപ്പം ഞാൻ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ ഉള്ളിൽ കൂടെ ഒരു ബുള്ളറ്റ് വളഞ്ഞു വെച്ചിട്ടൊന്നും അവരെ എത്തിക്കാൻ പറ്റില്ല. സോ ഈ കാൺ ഫയർ, സോ യു ആർ ജസ്റ്റ് സിറ്റിംഗ് നോക്കിയിരിക്കുകയാണ്. ക്ഷമ, അവർ കല്ലെടുത്തെറിയുന്നുണ്ട്, തിരിച്ച് കല്ലെടുത്തെറിയാൻ പറ്റുമോ? ഇതൊക്കെ സഹിച്ചിട്ടുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 370 ഒരു ഗട്സിലാണ് ഇവർ ചെയ്തിരുന്നത്. അവർ വിചാരിച്ചു ഈ 370 എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓട്ടോണമസ് പവറാണ്, ഞങ്ങൾ കാശ്മീരിസിനെ ആർക്കും തൊടാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ മിസ്അണ്ടർസ്റ്റുഡ് കൺസെപ്റ്റായിരുന്നത്. അങ്ങനെയാണ് ആ സമയത്താണ് ഇവർ അവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ പണ്ഡിറ്റ്മാരെ മുഴുവൻ ഓടിച്ചതും അവിടെ ഈ വയലൻസ് തുടങ്ങിയതും 87-88 ഈ സമയങ്ങളിൽ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് റുബയ സൈദി മുഫ്തി മുഹമ്മദ് സൈദിൻ്റെ മകളിനെ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ളൊരു കേസായിരുന്നു. അപ്പം അത് നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ അന്നൊക്കെ നമുക്ക് പട്ടാളക്കാർക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ 10 പ്രാവശ്യം പെർമിഷൻ ചോദിക്കണം. ഓക്കെ, ഇന്ന് നിങ്ങളൊക്കെ ചോദിക്കുന്നൊരു ഇനി ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം എനിക്കറിയാം, എന്തുകൊണ്ട് BJP എന്നുള്ളതല്ല. അപ്പം അതിനൊക്കെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ഈ മോദിജി വന്നതിന് ശേഷമാണ്. അടിച്ചാൽ തിരിച്ചടിക്കുക, അതാണ് മൂപ്പരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. സോ ആ പോളിസിയാണ് ഒരു പട്ടാളക്കാരനും ആഗ്രഹിക്കുന്നത്. ഇത് അടിച്ചിട്ട് പിന്നെ ചോദിക്കുകയാണ്, അപ്പോഴത്തേക്കും രണ്ടുപേരും മരിച്ചുപോയി. സാറെ ഞങ്ങൾ തിരിച്ചുപോടി വെക്കട്ടെ, 3 ദിവസം കഴിഞ്ഞാൽ പെർമിഷൻ വരും, വേണ്ട മിണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള ഒരു സംഭവം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇതൊക്കെ 89-90 കാശ്മീരിൽ. പഞ്ചാബിൽ വന്നപ്പം എന്തുപറ്റി, അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണക്ഷേത്രത്തിൻ്റെ അതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, ബട്ട് ഐ വാസ് ഓപ്പറേറ്റിംഗ് ഇൻഡിപെൻഡൻ്റ്ലി എഗൻസ്റ്റ് ദ മിലിറ്റൻസ്. അവിടെ പലയിടത്തും ഡെയിലി കുത്തിപ്പൊങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ പഞ്ചാബിലാണെങ്കിൽ KPS ഗില്ലായിരുന്നു DGP, അദ്ദേഹം ഫസ്റ്റ് ഒരു ബ്രീഫിംഗ് ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ പോയ സമയത്ത് അദ്ദേഹം വിളിച്ചു, രവീന്ദ്രൻ ഐ ഹേർഡ് അബൌട്ട് യു ഡിഡ് എ ഗുഡ് ജോബ് ഇൻ കാശ്മീർ, ഇവിടെ ഒന്നേ ഉള്ളൂ, ഏതെങ്കിലും ഒരുത്തൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണെങ്കിൽ അതിന് ചുറ്റും നിൽക്കുന്നത് 10 ആൾക്കാരുടെ കയ്യിൽ തോക്കില്ലെങ്കിലും തട്ടിക്കളഞ്ഞ് നിൽക്കുന്നത്. ഈ ഒരു ഓർഡറായിരുന്നു KPSK-ലുണ്ടായിരുന്നത്. എന്തിനവരാ തോക്കുള്ള ഇല്ലീഗലായിട്ടുള്ള തോക്കുള്ളവൻ്റെ ചുറ്റും അവരവിടെ നിന്നു? അപ്പോൾ അതുകൊണ്ട് ഇനി അവർ നിൽക്കരുത്. അപ്പോൾ ഇതങ്ങ് ഈ ഓർഡർ അങ്ങ് പാസ്സായപ്പം എവിടെയെങ്കിലും ഒരുത്തൻ്റെ അടുത്ത് ഒരു തോക്കുണ്ടെങ്കിൽ അവന്മാരെ വന്ന് ഇൻഫോം ചെയ്യും മറ്റുള്ളവർ, സാർ അവിടെ ഇന്നടുത്തുണ്ട്, ഇനി ഞങ്ങളൊന്നും പറയരുത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, മിലിറ്റൻസി ടോട്ടലി കർബ്ഡ്, ഇവന്മാർ ഒറ്റപ്പെട്ടു പോയി. ഇതേ സംഭവം അന്ന് കാശ്മീരിൽ ചെയ്തിരുന്നെങ്കിൽ, KPSK-നെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ അവിടെ 2 കൊല്ലത്തിനകത്ത് ഇതെല്ലാം സോട്ടൗട്ട് ക്ലീനായിരുന്നു. പക്ഷെ അവിടെയും ഡൈല്യൂട്ട്, അവരത് ചെയ്യരുത്, അവരെ വെടിവെക്കരുത്, അവരെന്ത് ചെയ്താലും മാപ്പ്, അവർക്ക് മാപ്പ്. എത്ര പട്ടാളക്കാരെ കോർട്ട് മാർഷൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ അന്നത്തെ കാലത്ത്? കാരണം നിങ്ങൾ അവരെ വെടിവെച്ചു അല്ലെങ്കിൽ കൊന്നു. ഇപ്പം ഒരു സിമ്പിൾ കാര്യം പറയാം, ഒരു മാരുതി വാൻ ഒരു ചെക്ക് പോസ്റ്റ് നിർത്താതെ പോന്നു, രണ്ടാമത്തത് നിർത്താതെ പോന്നു, മൂന്നാമത്തേൽ പട്ടാളക്കാർ വെടിവെച്ചു, കാരണം അവർ വയർലെസ് മെസ്സേജ് പാസ് ചെയ്തു, വെടിവെച്ച് കൊന്നു. കൊന്നപ്പോൾ എന്തായി? ഇവിടുത്തെ ഗവൺമെൻറ് നേരെ പറഞ്ഞു മൂന്നാരി ആ പട്ടാളക്കാരെ മുഴുവൻ കോർട്ട് മാർഷൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഈ പട്ടാളക്കാരുടെ മൊറാൽ എവിടെയായിരിക്കും? ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് 2 ചെക്ക് പോസ്റ്റ് കട്ട് ചെയ്ത് വന്നിട്ടുള്ളവനെ മൂന്നാമത്തേൽ വെച്ച് വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കോർട്ട് മാർഷൽ ചെയ്യുന്നു? സോ ഹി വിൽ സേ ഓക്കെ മാം, നീ എന്താ വെച്ച് ചെയ്തോ, ഇങ്ങനല്ലേ ഇവർ. എന്നാലും പട്ടാളക്കാർ ഇതൊക്കെ ഈ വിഷമങ്ങൾ മുഴുവൻ കടിച്ചമർത്തിക്കൊണ്ട് പിന്നെയും രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കിവിടെ ഒരു കോമഡി ആയിരിക്കാം അവർ, പക്ഷേ അവിടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടെ എല്ലാം കടന്നു പോയിട്ടും ദേ ഓൾവേസ് ഫൈറ്റ് ഫോർ അവർ കൺട്രി. ഇതാണ് കാശ്മീർ, പഞ്ചാബ് ഇതിലൊക്കെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തുള്ള സമയത്ത് കണ്ടിട്ടില്ല. ഇനിയിപ്പം ഞാൻ പറയാം, ഇപ്പം അടുത്തൊക്കെ ഞാൻ കാശ്മീരിൽ പോയിട്ടുണ്ട്. ഇന്നവിടെ കഴിഞ്ഞ വർഷത്തിൻ്റെ ഇൻഫ്ലോ 370 വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷത്തിൻ്റെ ടൂറിസ്റ്റ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 3 മാസത്തിൽ 1.5 crores ആയിരുന്നു. ട്രാഫിക് ജാമായിരുന്നു. ആ ദിൽഷാ ഗാർഡനിലും അല്ലെങ്കിൽ
മറ്റേ പരിമൽ ഗാർഡൻസിലേക്കൊക്കെ പോകുന്ന വഴികളിൽ മുഴുവൻ മണിക്കൂറുകളോളം വണ്ടികൾ നിൽക്കുകയായിരുന്നു. എന്തായി 370 പോയ സമയത്ത് നാവ് അവർക്കറിയാം നിങ്ങൾ പണി വല്ലതും ഇങ്ങോട്ട് കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്നുള്ളൂ. ഇപ്പം മിലിറ്റൻസിന് എണ്ണ ബെറലിൽ എണ്ണാവുന്ന ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുള്ളൂ, മറ്റേ ഡെയിലി ഉണ്ടായിരുന്നു. അടിക്കാനുള്ള പവർ കിട്ടി. യെസ്, ആ ഒരു സ്റ്റൈലെന്ന് പറയുന്നത് അതൊരു ദാറ്റ് ഈസ് എ പെട്രിയോട്ടിക്. സി, നിങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനം ആര് കാക്കും? പാകിസ്ഥാൻ വന്ന് കാക്കുമോ? ചൈന വന്ന് കാക്കുമോ? നമ്മുടെ അഭിമാനം എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നന്ദകുമാറിൻ്റെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ദാറ്റ്സ് യുവർ പ്രൊട്ടക്ഷൻ. സോ അതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ യു വിൽ ടേക്ക് ദ വാൾ, ഐ മീൻ എന്താണെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ എടുക്കും. പിന്നല്ലേ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. അതാണ് മോദിജി വന്നതിന് ശേഷം ഓർഡർ കൊടുത്തിരിക്കും. സോ ഒബിയസ്ലി ഐ ഗെറ്റ് ഇംപ്രസ്ഡ്. ഓക്കെ, യെസ്, ഐ വിഷ് ഹി വാസ് ദർ വെൻ ഐ വാസ് ഇൻ ദ ആർമി എന്നുള്ളത് തോന്നും നമുക്ക്. കാർഗിലൊക്കെ ഞാൻ സർവീസ് ചെയ്യുന്ന പല സമയത്തും ഷെല്ലിംഗ് അവിടെ നടക്കുന്ന സമയത്ത് എൻ്റെ പട്ടാളക്കാർ വരും, സർ തിരിച്ചടിക്കാൻ ഒന്നുമില്ല സർ, ഇവിടെ അങ്ങോട്ട് തിരിച്ചടിക്കാൻ പറ്റില്ല, ഇത് കേട്ടിട്ട് ബങ്കറിനകത്തിരിക്കുക. അങ്ങനെയുള്ള എൻ്റെ ഇന്ത്യൻ പട്ടാളക്കാർ ഇരുന്ന സ്ഥലത്താണ് ഇന്നൊരു പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഒരാടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്കും ദീപാവളിയും കൊടുത്തേക്കും പറഞ്ഞേക്കത്, ഇവിടെ നമ്മുടെ ഹാപ്പി ദീപാവളി എന്ന്. ഇതാണ് മോദിജി പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു പടക്കം പൊട്ടിച്ചാൽ ഇവിടുന്ന് പടക്കം പോലെ തന്നെ എടുത്തിട്ട് കത്തിച്ചേക്കുന്നുള്ളതാണ്. അതൊരു മാറ്റം തന്നെയാണ്, മാറ്റം. അത് രാജ്യത്തിന്റെ സുരക്ഷ ശക്തമാക്കാൻ കഴിഞ്ഞു ഒരു പട്ടാളക്കാരന്. യെസ്, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്താൽ എൻ്റെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ദ ടു പ്രൊട്ടക്ട് മീ. അതാണ് നരേന്ദ്രമോദിജി എന്നുള്ളൊരു വ്യക്തിയിൽ നിന്ന് കാണുന്ന വേറൊരു ആത്മവിശ്വാസത്തിന്റെ പ്രതീകം. പ്രതീകമാണ്, അതാണ്. അങ്ങനെയുള്ള ഒരു നേതാവാണ് നമുക്ക് ആവശ്യം. അത് പട്ടാളക്കാരനാണെങ്കിലും ശരി, അവർക്കും വേണ്ടത് അങ്ങനെയുള്ളൊരു ഓഫീസർ. ഞങ്ങളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഓഫീസർ ഉണ്ടെന്നുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ പട്ടാളക്കാരൻ.